മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കേസെടുക്കാത്തത് എന്തുകൊണ്ടെന്ന് ആവർത്തിച്ച് പ്രിയങ്ക ഗാന്ധി. കേരള മുഖ്യമന്ത്രിയുടെ പേര് പല അഴിമതി കേസുകളിലും വന്നു, പക്ഷേ കേസെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. രാഹുൽ ഗാന്ധിക്ക് നേരെ ആസൂത്രിത ആക്രമണം നടക്കുകയാണ്. രാജ്യത്തിന്റെ പല ഭാഗത്തും കള്ളക്കേസുകൾ എടുക്കുന്നുവെന്നും പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി. Look at the government that is running here. It is fully colluding with the BJP. The only person they attack is Rahul Gandhi. Every other opposition leader is attacked, harassed, put into jail, cases are put on them. That the Kerala Chief Minister's name has come up in many scams. But nowhere has Modiji's government taken any action against. ദീപക് മോഹൻ നൽകും വിവരങ്ങൾ. ദീപക്, കൊട്ടിക്കലാശത്തിന്റെ മണിക്കൂറുകളിൽ എത്തിയിട്ടും മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി തർക്കത്തിൽ അല്ലെങ്കിൽ ആ വിമർശനങ്ങളിൽ ഇപ്പോഴും എരിവ് കൂട്ടുന്ന തരത്തിലാണ് നേതാക്കളുടെ പ്രസ്താവനകൾ വരുന്നത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ക്ലോസ് എൻകൗണ്ടറിൽ നികേഷ് കുമാറുമായുള്ള അഭിമുഖത്തിലും രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം ആവർത്തിച്ചു. ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കൊട്ടിക്കലാശത്തിന് എത്തിയപ്പോഴും റോഡ് ഷോയിൽ ഉൾപ്പെടെ ഇതേ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ഇന്നും രൂക്ഷ ഭാഷയിൽ സംസാരിക്കുന്ന പ്രിയങ്കയാണ് കണ്ടത്. വിനീത, തീർച്ചയായും യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്കായുള്ള പ്രചരണത്തിനായി എത്തിയ എ ഐ സി സി ജനറൽ സെക്രട്ടറിയും സഹോദരിയുമായ പ്രിയങ്ക ഗാന്ധി രാഹുൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഒപ്പം ബി ജെ പിയെയും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചത്. ബി ജെ പി പ്രവർത്തകരുടെ കാറുകളിൽ നിന്ന് കോടികൾ സർക്കാർ കേരളത്തിൽ പിടിച്ചെടുത്തിട്ടും കേരള സർക്കാർ അതിനെതിരെ കേസെടുത്തില്ല. അതോടൊപ്പം കേരള മുഖ്യമന്ത്രിയുടെ പേര് പല അഴിമതി കേസുകളിലും വന്നിട്ടുണ്ട്, പക്ഷേ കേസെടുക്കാൻ കേന്ദ്രം തയ്യാറായില്ല. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം സത്യത്തിന്റേതാണ്. മാത്രമല്ല ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് രാഹുൽ ഗാന്ധി അഡ്രസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലടക്കം പ്രിയങ്ക ഗാന്ധി ജനങ്ങൾക്ക് മുൻപിൽ കാര്യങ്ങൾ പറഞ്ഞു. മാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഇലക്ടർ ബോണ്ട് ഉൾപ്പെടെയുള്ള അഴിമതി കാര്യങ്ങളും പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി. മുഖ്യമന്ത്രിക്കെതിരെ നിശിതമായ ഭാഷയിലാണ് പ്രിയങ്ക ഗാന്ധി ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെ പേരിൽ മുൻപും അഴിമതി കേസുകൾ വന്നിട്ടുണ്ട്, പക്ഷേ കേസെടുക്കാൻ കേന്ദ്രം തയ്യാറായില്ല. മോദി മുഖ്യമന്ത്രിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നു എന്നുള്ള തരത്തിൽ വരെ പ്രിയങ്ക ഗാന്ധി ഒരു ഘട്ടത്തിൽ പറഞ്ഞു വെച്ചു. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഒപ്പം നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും എതിരെയും കടുത്ത ഭാഷയിലാണ് പ്രിയങ്ക ഗാന്ധി വിമർശനം ഉന്നയിച്ചത്. വിനീത, ശരി, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രിയങ്ക ഗാന്ധി വിമർശനം ഉന്നയിച്ചത്.